എത്ര കാലം പറഞ്ഞാലും തീരാത്ത ഒരു സമസ്യയാണ് സ്ത്രീ. പക്ഷെ അതിനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും ഇന്നും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നാം ഈ സമൂഹത്തെ കാണുന്നത്. നേരത്തെ ഡോക്ടർ ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആ ഒരു തലത്തിലേക്ക് സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുവോ അതിനനുസരിച്ച് മാത്രമാണ് ഈ സമൂഹത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാനാകുന്നത്, ചലനങ്ങൾ സൃഷ്ടിക്കാനാകുന്നത്. നമുക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ വേദങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ച് എന്തിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതൊക്കെ സമുന്നതമായ ഭാവങ്ങളാണ്, തീക്ഷ്ണമായിട്ടുള്ള വികാരങ്ങളാണ് സ്ത്രീകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതും. എവിടെയാണ് അപജയം സംഭവിച്ചത്? മനുഷ്യനെന്ന നിലയിൽ സ്ത്രീയെ ഉൾക്കൊള്ളാൻ, സ്ത്രീയെ മനസ്സിലാക്കാൻ, സ്ത്രീയെക്കുറിച്ച് പഠിക്കാൻ, അവളെ തിരിച്ചറിയാൻ, അവളുടെ വിഷമങ്ങളെക്കുറിച്ച്, അവളുടെ സങ്കടങ്ങളെക്കുറിച്ച്, അവളുടെ ആധികളെക്കുറിച്ച്, അവളുടെ മനോവ്യഥകളെക്കുറിച്ച്, അവളുടെ കരുത്തിനെക്കുറിച്ച് എല്ലാം തിരിച്ചറിയാൻ ശ്രമിക്കാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ പലരും ഉണ്ട്. അതുകൊണ്ടാണ് എന്നും അവളെ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ, അങ്ങനെ താഴാൻ നിന്നുകൊടുക്കുകയും ഉയരാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീണ്ടും ഇങ്ങനെ ഏതൊക്കെയോ ശക്തികൾ താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിറകിൽ നമുക്കതിനെ എന്ത് പേരിട്ടും വിളിക്കാം. അങ്ങനെ താഴ്ത്തുമ്പോഴാണ് പലപ്പോഴും ഉയരാനാകാതെ പോയിട്ടുള്ളത്. പക്ഷെ നമുക്ക് എവിടെ നിന്നാണ് തിരിച്ചറിവുകൾ ലഭിക്കേണ്ടത്? നമുക്ക് തിരിച്ചറിവുകൾ ലഭിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന മാർഗദർശനങ്ങളിൽ നിന്നാണ്. അവിടെ ഒരിക്കലും സ്ത്രീയെ ഇകഴ്ത്തിയിട്ടില്ല, താഴ്ത്തിയിട്ടില്ല, പലപ്പോഴും സമുന്നതമായ തലങ്ങളിലേക്ക് അവളെ ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സമുന്നതരായിട്ടുള്ള പലരെയും നമുക്കറിയാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചത് അർദ്ധരാത്രിയിലാണ് എന്ന് നമ്മൾ അറിയണം. പക്ഷെ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ആ അർദ്ധരാത്രിയിൽ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല എന്നതോ പോകട്ടെ, പകൽ വെളിച്ചത്തിൽ പോലും സ്ത്രീക്ക് പുറത്തിറങ്ങി പിന്നെ യാത്ര ചെയ്യാനാകാത്ത ഒരു തരം എന്താ പറയുക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നതാണ് ഡോക്ടർ നേരത്തെ ബസ്സിലെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറയുന്നത് അതിൽ നിന്ന് മാറിയിട്ട് ആരൊക്കെയോ അരികുവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം സ്ത്രീകൾ പഠിക്കരുതെന്നും അവർ വളരരുതെന്നും അവർ ഉന്നത തലങ്ങളിലേക്ക് എത്തരുത് എന്നുമുള്ള ആലോചന ഭാഗമായിട്ടാണോ അറിയില്ല, അവരുടെ ഹിജാബ് എന്നാണ് പേര് വെക്കുന്നത്. അങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു വസ്ത്രധാരണം ഇസ്ലാം നിർബന്ധമാക്കിയിട്ടോ എന്തോ. പലപ്പോഴും ഹിജാബ് എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നൊരർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. മുഖവും മുൻകൈയും കൂടി മറച്ചു വെക്കുന്ന ഒരു വസ്ത്രം ഇസ്ലാം എന്തായാലും നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. നിങ്ങളെ തിരിച്ചറിയണം, നിങ്ങളൊരു വിശ്വാസിയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നും നമുക്കറിയാം. അപ്പൊ ആ വിധത്തിൽ മാന്യമായ, ഏറ്റവും സമുന്നതമായ, സ്ത്രീ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയുള്ളവരെ കലാലയങ്ങളിലേക്ക് അടുപ്പിക്കരുതെന്നും അവർ പഠിക്കരുതെന്നും ഒക്കെ പ്രഖ്യാപിക്കാൻ പറയാൻ ആരാണ്? ഈ ഒരു ഇന്ന് ഭരണഘടന അനുവദിക്കുന്നൊരു സ്വാതന്ത്ര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്നിരിക്കെ ഈ അവകാശത്തെ പോലും ഹനിക്കുമ്പോൾ ആ അർദ്ധരാത്രിയുടെ സ്വാതന്ത്ര്യത്തിൽ ഈ പകൽ വെളിച്ചത്തിൽ പോലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു തലത്തിലേക്ക് ഈ സമൂഹം നമ്മെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കരുത്തോടെ, ധീരതയോടെ, അതിശക്തമായ പോരാട്ടത്തിൻ്റെ വീഥിയിലേക്ക് എല്ലാ സർവശക്തിയും വിശ്വാസത്തിൻ്റെ കരുത്തിൽ എല്ലാ നിലക്കും മുന്നിട്ടിറങ്ങാൻ ഞാനും നിങ്ങളും പ്രാപ്തരാണ്. ഇതെൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ അതിജീവനത്തിൻ്റെതാണ്. അതിജീവനം എന്നത് ഇന്ന് ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അത് ഇന്ന് എന്ന സ്ത്രീ അതിജീവനത്തിൻ്റെ പോരാട്ട വീഥികളിൽ തന്നെയാണ്. എപ്പോഴും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ജനിച്ചു വളർന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പറിച്ച് നടപ്പെടുന്നുണ്ട്. അതൊരു അതിജീവനം തന്നെയല്ലേ? മറ്റൊരു സ്ഥലത്ത് അവിടുത്തെ വെള്ളവും വെളിച്ചവും വായുവും ഒക്കെ
ആസ്വദിച്ചും അനുഭവിക്കും ജീവിക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സിനെ പരിവപ്പെടുത്തിയും പാകപ്പെടുത്തിയും നമ്മൾ കൊണ്ടുപോകുന്നു എന്നതിനുമപ്പുറം അവർക്ക് തണലായും ആശ്വാസമായും അതോടൊപ്പം നാം ജന്മം നൽകിയ മക്കൾക്ക് കരുത്തായും അവരുടെ പ്രിയപ്പെട്ട മാതാവായും ഒക്കെ നമുക്ക് സാധ്യമാകുന്നത് ഈ അതിജീവനത്തിലൂടെ തന്നെയാണ്. ചരിത്രം എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് അതിജീവനം കാണാൻ സാധിക്കും. ഹാജിറ ബീവി അതിലേറ്റവും ശക്തിയായ കഥാപാത്രമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. എന്തുമാത്രം വലിയ പ്രതിസന്ധികളിലൂടെ അവർ യാത്ര ചെയ്തു, ഒരിക്കൽ പോലും അവർ അതിൻ്റെ പേരിൽ ഇങ്ങനെ വല്ലാതെ പരിതപിച്ചിട്ടില്ല. എന്തേ അവർ പരിതപിക്കാതിരുന്നതിന് കാരണം സൃഷ്ടിച്ച രക്ഷിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ, തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിശ്വാസവും പ്രതീക്ഷയും, ജീവിതത്തെക്കുറിച്ചുള്ള വലിയ വലിയ പ്രതീക്ഷകളും ആശ്വാസവും, ജീവിതത്തിന്റെ ഏതൊരു പോരാട്ട രീതിയിലും അതിശക്തമായി പോരാടാനുള്ള അതിശക്തമായ കരുത്ത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് പോലെയുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ അല്ല, ജീവിതത്തിന്റെ ശരിയായ ദിശയെ മനസ്സിലാക്കിക്കൊണ്ട് അവരാർജിച്ചെടുത്ത ആ കരുത്ത് എന്തേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്? ആലോചിച്ച് നോക്കുക, അവര് നീഗ്രോ അടിമയായിരുന്നില്ലേ? പക്ഷെ ലോകത്ത് ഏതൊരു വിശ്വാസിയാണ് അവരെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാത്തത്? ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാതെ എങ്ങനെയാണ് നമുക്കൊരു ഹജ്ജ് ചെയ്യാനാകുന്നത്? എങ്ങനെയാണ് നമുക്കൊരു ഉംറ ചെയ്യാനാകുന്നത്? ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഓരോന്നിലും ഹാജിറ ബീവി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ശക്തമായ കഥാപാത്രമായിരുന്നു. അതിജീവനത്തിന്റെ കനത്ത പാതയിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഓരോരുത്തരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കുക, പ്രവാചകന്മാർക്ക് ജന്മം നൽകിയ സ്ത്രീരത്നങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നിടത്തൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. മറിയം ബീവിയെ നമുക്ക് കാണാം. ഭർത്താവില്ലാതെ ഗർഭം ചുമന്നപ്പോൾ ഒരു സമൂഹവും കുടുംബവും മൊത്തം ആക്ഷേപിച്ചപ്പോൾ പോലും അവർക്കുണ്ടായിരുന്ന കരുത്തും അവർക്കുണ്ടായിരുന്ന ശക്തിയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള അവരുടെ മാനസികമായിട്ടുള്ള തൻ്റെടവും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അത് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന തിരിച്ചറിവാണ് പലപ്പോഴും നമുക്ക് ശക്തമായി നിലകൊള്ളാനുള്ള പ്രേരകം. എനിക്കും നിങ്ങൾക്കും അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ ഒരു വിധത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകണം. എന്താണ് പാപം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മഹക്ക ഫി സുദരിക്, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതാണ് പാപം. അത്തരത്തിലൊരു ചൊറിച്ചിൽ ഇല്ല എങ്കിൽ ആരൊക്കെ നമുക്കെതിരെ വന്നാലും നമുക്ക് ശക്തമായിട്ട് നിലപാടുകൾ എടുക്കാം, തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിക്കാം, ആത്മവിശ്വാസത്തോടു കൂടി പോരാടാം. നമ്മൾ ചെയ്യുന്നത് ദൈവികമായ ശിക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അത്തരത്തിലുള്ള പിന്നെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ആരൊക്കെ നമ്മെ പിച്ച് ചിന്താനും വലിച്ചെറിയാനും വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് ശക്തമായിട്ട് നിൽക്കാൻ. അതിന് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, മാനസികമായിട്ട് കരുത്തുണ്ടാകണം. മാനസികമായിട്ടുള്ള കരുത്ത് ആർജിച്ചെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകണം. അവിടെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എങ്കിൽ ആരെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ആ വിധത്തിലുള്ള അതിജീവനം നമുക്കുണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇസ്മായിൽ നബിയുടെ മാതാവായ ഹാജിറ ബീവിയും ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയെ കുറിച്ചും, അതേപോലെ തന്നെ മൂസ നബിയെ ജന്മം നൽകിയിട്ടില്ലെങ്കിലും വളർത്തിയ ആസിയ ബീവിയെ കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും ആ ഇടങ്ങളിലും അവർ ഒതുങ്ങി നിന്നിട്ടുണ്ടാകാം, പക്ഷേ അവർ നൽകിയ സന്ദേശങ്ങൾ എന്തുമാത്രം മഹത്തരമായതാണ്. ആ സന്ദേശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ എത്രത്തോളം നമുക്കുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, മാതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം, ചരിത്രം പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള കഥകളും ചരിത്രങ്ങളും പറയാനുള്ള അവബോധം നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് എത്ര കഥകൾ അറിയാം ഖുർആനിൽ നിന്ന്, എന്തുമാത്രം കഥകൾ ഖുർആനിലുണ്ട്, എത്രയെത്ര ചരിത്രങ്ങളുണ്ട്. വെറുതെ ഒരു കഥയും അള്ളാഹു പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു ചരിത്രവും കോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ കഥകളെ സംശീകരിക്കാൻ, ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, ചരിത്രം സൃഷ്ടിക്കാൻ, ചരിത്രം സൃഷ്ടിച്ച സ്ത്രീകളുടെ പിൻഗാമികളായി തീരാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നു എന്നതല്ലേ ചരിത്രം. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടായേ പറ്റൂ. നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ പൂമ്പാറ്റ വന്നിരിക്കും, അതൊന്നും ചെയ്യാറില്ല, നമ്മെ ഒന്നും ചെയ്യാറില്ല. വെറുതെ ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു എന്ന് വരും. നല്ല ഭംഗിയുള്ള ഒരു പുഴുവിൽ നിന്നാണ് ഒരു പൂമ്പാറ്റ ഉണ്ടാകുന്നത്.
അതുപോലെ ഒരു ചെറിയ പുഴുവിൽ നിന്ന് തന്നെയാണ് തേനീച്ച ഉണ്ടാകുന്നതും. പക്ഷെ തേനീച്ചയെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് മെല്ലെ ഇങ്ങനെ വാരിയെടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിറഞ്ഞതിങ്ങനെ നിൽക്കും, നമ്മളെ ഒന്നും അത് ചെയ്യില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാനിതൊരു അനുഭവത്തിലാണ് പറയണത്. എൻ്റെ വീട്ടിൽ ഒരു ഒന്നര മാസത്തിന് മുമ്പ് ഒരു സ്ഥലത്ത് തേനീച്ച കൂട് കൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പേടിയാണല്ലോ, തേനീച്ച കുത്തും എന്നതാണ് പേടി. പക്ഷേ ഇതിനെ കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തേനീച്ച എടുക്കുന്ന വിദഗ്ധൻ വന്നപ്പോഴാണ് അദ്ദേഹം നമ്മളെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു കുത്ത് കിട്ടിയാലും നമ്മളിങ്ങനെ സഹിക്കുക, അത് അതിനറിയാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും തട്ടിപ്പോയി. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കുത്ത് കിട്ടുമ്പോഴേക്ക് ശക്തമായിട്ട് തട്ടും, അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ആക്രമിച്ചെന്ന് വരും. കാരണം ഇത് കുത്തിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മണം വരുമ്പോൾ എല്ലാം കൂടെ വരും. പക്ഷെ നമ്മൾ അതിനൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കൈവച്ച് വളരെ ഇതായിട്ട് നമ്മളിങ്ങനെ വാരിയെടുക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യണില്ല. പക്ഷേ എങ്ങാനും നമ്മൾ അതിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല കുത്തുന്നത്, കൂടെയുള്ളവരെല്ലാവരും കൂടി നമ്മെ വന്ന് കുത്തിന്ന് വരും. അപ്പം അതുകൊണ്ട് നമ്മെ ഇങ്ങനെ വെറുതെ ആരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് തേനീച്ച പോലെ കുത്താൻ സാധിക്കണം. തിരിച്ചങ്ങോട്ട് നന്നായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ പലപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നിടത്ത് കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങിയിട്ട് സ്വാർത്ഥമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം ആ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശക്തമായി പ്രതികരിക്കാൻ, അനീതികൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ, ശക്തമായി പോരാടാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് അതിജീവനം സാധ്യമാകും എന്നിടത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ദുനിയാവിലെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, പരലോകത്തെ മോക്ഷം, പരലോകത്തെ രക്ഷ. എത്രയൊക്കെ സൗഭാഗ്യങ്ങളാണെങ്കിലും ഭർത്താവ് അതിക്രൂരനാണെങ്കിൽ ജീവിക്കാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകളും തൻ്റെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനാകാത്തിടത്ത് കൊട്ടാരത്തെയും കൊട്ടാരത്തിലെ സുഖസമൃദ്ധിക്കും അപ്പുറം ആസിയ ബിവി ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്, എനിക്കൊരു സ്വർഗത്തിൽ ഒരു വീട് വെച്ച് തരണേ എന്റെ രക്ഷിതാവേ, റബ്ബി എന്റെ രക്ഷിതാവേ, റബ്ബിബിനിലെ എന്തൊക്കെ ബൈത്തൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ. ആ വാക്കുകൾ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്ക്, നിന്റെ അടുത്ത്. ഇവിടെ ഞാനുള്ളത് ഫിറൗന്റെ അടുത്താണ്, നിന്റെ അടുത്ത്, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വെച്ച് തരണേ. നേരത്തെ നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ മോളിങ്ങനെ സ്വർഗത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും നരകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ആ ആയത്തുകളിൽ. ശരിക്കും നമ്മളിങ്ങനെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ഇങ്ങനെ വെക്കാനുള്ള ഇടം, ചാട്ടവാറിന് എത്ര ഉണ്ട് നോക്കുക, ചാട്ടവാ വെക്കാനുള്ള ഒരു ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകവും ഈ ലോകത്തെ സകലതിനേക്കാളും മഹത്തരമാണ് എന്ന് പറയുന്നിടത്ത് എനിക്കൊരു വീട് എന്നാ പറഞ്ഞത്. നമ്മളതിനെ വളരെ ചെറുതായിട്ടൊക്കെ കാണാറുണ്ട്, എനിക്കിങ്ങനെ ഒരു ചെറിയ വീട് വെക്കാം, അങ്ങനൊന്നും ഈ ആസിയബി പറഞ്ഞിട്ടില്ല, എനിക്കൊരു വീട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ മെറ്റീരിയലുകളൊന്നും ഇവിടുത്തതല്ലല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഖുർആനിൽ തന്നെ വിശദീകരണങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൗഭാഗ്യങ്ങളോ ഇതിനും അപ്പുറമുള്ള ഒരിക്കലും നശിക്കാത്ത എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ ഒരിടത്ത് എനിക്കൊരു വീട് നൽകണേ റബ്ബെ, നിന്റെ അടുക്കൽ. ഫിർഔനിൽ നിന്നും അതേപോലെ അക്രമികളായിട്ടുള്ള ജനതയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ, എന്നെ നീ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് നമുക്ക് എത്തിച്ചേരാനുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നത് എങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ മാത്രം തയ്യാറാവുക എന്നുള്ളതല്ലോ. നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം നമ്മുടെ തലമുറകൾക്കും നമ്മൾ വെളിച്ചം പകരുന്നവരായിരിക്കണം. വിശുദ്ധ ഖുർആൻ 100 എന്ന് പറയുന്നുണ്ട്. അത് ഏതിൽ നിന്ന് വന്ന വെളിച്ചമാണ്? അള്ളാഹു എന്ന വെളിച്ചത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അള്ളാഹു 100 സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളുടെ വെളിച്ചമാണ് അള്ളാഹു. ആ വെളിച്ചം സ്വായത്തമാക്കുമ്പോൾ നമുക്കുണ്ടാകും വെളിച്ചം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോന്നിന് നമുക്ക് മൊത്തം നമുക്കൊരു വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ തലമുറകളിലേക്ക് പ്രതിഫലിക്കാൻ അവരും പ്രകാശിക്കുന്നവരാകാൻ ഞാനെന്ന ഉമ്മക്ക് സാധ്യമാകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, മാതാക്കൾ വളർത്തേണ്ടത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ വളർത്തുക,
ഒരുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട. സ്വാതന്ത്ര്യം എന്നത് തെറ്റിദ്ധാരണ ആയിട്ട് കാണുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണ്? അത് വസ്ത്രം അഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, നഗ്നത പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കലപില കൂട്ടുന്നത്, ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യമല്ല. അവളുടെ വ്യക്തി, അവളുടെ ബുദ്ധി, അവളുടെ തിരിച്ചറിവുകൾ, അവളുടെ വ്യക്തിത്വത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചെങ്കിൽ, ആ ഒരു തലത്ത് സ്ത്രീ ആരാണ് എന്നത് സ്ത്രീക്കും പെൺകുട്ടിക്കും കുഞ്ഞു മകൾക്കും പുരുഷൻ ആരാണ് എന്നത് അവനും മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും ശക്തമായ കഥാപാത്രം സ്ത്രീ തന്നെയാണ്. അവിടെ എവിടെയൊക്കെയോ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, നമ്മൾ എവിടെയൊക്കെയോ മാറി നിന്നു പോയിട്ടുണ്ടോ, അവിടെയൊക്കെ നമുക്ക് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയുക, നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ പ്രകാശമായിക്കൊണ്ട് വെളിച്ചമാകുമ്പോൾ വെളിച്ചത്തിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അത് മെഴുകുതിരിവട്ടമാണെങ്കിൽ, ടോർച്ചാണെങ്കിൽ, മറ്റ് ആളിക്കത്തുന്നതാണെങ്കിൽ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രഭവ ശേഷിയാണുള്ളത്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വെളിച്ചത്തിൻ്റെ സ്രോതസ്സാണുള്ളത്. നമുക്ക് ഏതാ ഏറ്റവും നല്ല വെളിച്ചത്തിൻ്റെ ഏറ്റവും നല്ല സ്രോതസ്സിൽ നിന്ന് തിരിച്ചറിവുകൾ ആർജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ വെളിച്ചമായി തീരാൻ സാധ്യമാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അവിടെയാണ് നമ്മൾ ആദരിച്ചത്. വനിതാ ദിനത്തിൽ നമ്മൾ ആദരവ് കൊടുത്തത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുത്തതാണ് ജമീല ടീച്ചറെ. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, സാമൂഹികമായ ദുരാചാരങ്ങൾക്കെതിരെ, പിന്നെ യാഥാസ്ഥിക പുരോഹിതന്മാരുടെ പണ്ഡിതന്മാരുടെ ജൽപ്പനങ്ങൾക്കെതിരെ, അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മറ്റിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ അത്തരത്തിലുള്ള പോക്കുകളെ തടയിടാൻ വേണ്ടി അവർക്കുണ്ടായിരുന്ന അറിവും തിരിച്ചറിവും അവരുടെ മജ്ജയും ഊർജവും അവരുടെ രക്തവും മാംസവും ഒക്കെ നൽകിയ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ തന്നെ ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ അവരെ ഇറങ്ങിത്തിരിച്ചു. കേരളത്തിൽ മാത്രമല്ല, ഇന്നലെ അവർ സംസാരിച്ചപ്പോ പറഞ്ഞു മംഗലാപുരം തുടങ്ങിയിട്ട് കന്യാകുമാരി വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതല്ലാതെയും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്ത്രീക്ക് തിരിച്ചറിവുകൾ നൽകാൻ വേണ്ടിയിട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ അവർ യാത്ര ചെയ്തത്, മാസങ്ങളോളം പലയിടങ്ങളിലും അവർ താമസിച്ചത്, അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി? തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ സാധ്യമാകുന്നത് എങ്കിൽ തലമുറകൾക്ക് വെളിച്ചമാകാൻ, തലമുറകൾക്ക് കരുത്തു പകരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ആ ഒരു സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നത് തന്നെയാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ആ ക്യാപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കണമെന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.